ഹലോ. മനസ്സിന് സമാധാനം ഉണ്ടാകുമ്പോഴേ ജീവിതം പൂർണ്ണമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ. പക്ഷേ കുറച്ച് മാസങ്ങളായി വർഷങ്ങളായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്, സംസ്ഥാനം സമ്പൂർണമായ ലോക്ക്ഡൌണിലേക്ക് പോകുന്നു. ശനിയാഴ്ച മുതൽ 16 വരെ സംസ്ഥാനം അടച്ചിടുന്നു. ജീവിക്കാൻ മാർഗമില്ലാണ്ടായതുകൊണ്ടാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയത്. സർക്കാരിന്റെ നിരോധനം, പെട്ടെന്നുള്ള ജി എസ് ടി നടപ്പാക്കൽ, പ്രളയം, ഇപ്പൊ കോവിഡ് മഹാമാരി, ഇവയെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും കനത്ത സാമ്പത്തിക പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പേരും ചെയ്യുന്നത് സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങാം, അല്ലെങ്കിൽ ലോൺ എടുക്കാം എന്നിവയൊക്കെയാണ്. ഇവയ്ക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാലോചിക്കുക. റിയൽ ആയിട്ട് കോവിഡ് 3-ാം ഘട്ടം വരുന്നു. ഷോപ്പുകളും കമ്പനികളും 6 മാസം അടച്ചു പൂട്ടുന്ന ഒരവസ്ഥ. ജോലിയില്ല, വരുമാനമില്ല, പക്ഷേ ചെലവുകൾ നല്ല രീതിയിലുണ്ട്. ലോൺ ഇൻസ്റ്റാൾമെന്റ്, നമ്മുടെ ചെലവുകൾ, വീട്ടു ചെലവുകൾ എന്നിങ്ങനെയുള്ള ഒരുപാട് ചെലവുകളുണ്ട്. വരുമാനം പൂജ്യം, ആകെ കുടുങ്ങിയ ഒരു അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ വരുന്നു. എന്തൊരു മനസ്സമാധാനമായിരിക്കും, എന്തൊരു ഹാപ്പി ആയിരിക്കും. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്, ഈ 2 ലക്ഷം രൂപ പറയുന്ന പേരാണ് എമർജൻസി ഫണ്ട്. സോ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് എമർജൻസി ഫണ്ട്, ഏതൊരു സാധാരണക്കാരനും എങ്ങനെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. സോ വിതൗട്ട് ഫാദർ ഡ്യൂ, ലെറ്റ്സ് ഡിസ്കസ്. വെൽക്കം. എന്താണ് എമർജൻസി ഫണ്ട്? ആ പേരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, എമർജൻസി അടിയന്തര ഘട്ടങ്ങളിൽ, അതായത് നമ്മൾ മുൻകൂട്ടി കാണാത്ത സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഫണ്ട്. അപ്പൊ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. നമ്മൾ എന്തിനാ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്? നല്ല രീതിയിലുള്ള റിട്ടേൺസ്, ലാഭവിഹിതം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ മറികടക്കാനുള്ള ഒരു മാർഗമായിട്ടാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, അതിനേക്കാൾ മുകളിൽ ഒരു റിട്ടേൺസ് കിട്ടുകയും വേണം. ഓക്കെ, അപ്പൊ ഒരു 10 രൂപ വരുമാനമുള്ള ഏതൊരാൾക്കും നിർബന്ധമായും ഉണ്ടാകേണ്ട ഒന്നാണ് എമർജൻസി ഫണ്ട്. ഇതിന്റെ ഉപയോഗം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതായത് ഒരിക്കലും പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ എമർജൻസി ഫണ്ട് ഉപയോഗിക്കുക. ഇപ്പം കൊറോണ കൊണ്ട് ജോലി നഷ്ടപ്പെടുക, എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുക, അല്ലെങ്കിൽ പ്രളയം കൊണ്ട് വീടിന് എന്തെങ്കിലും സംഭവിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുന്നതും ഒരു കാറ് വാങ്ങുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവയ്ക്കൊന്നും ഒരിക്കലും എമർജൻസി ഫണ്ട് ഉപയോഗിക്കരുത്. എന്നാൽ മാത്രമേ ഇത് ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ ഓക്കെ, അടുത്തായിട്ട് എമർജൻസി ഫണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എത്ര രൂപയാണ് എമർജൻസി ഫണ്ടായി സൂക്ഷിക്കാൻ തീരുമാനിക്കലാണ്. ഇത് ഓരോ വ്യക്തിയുടെയും വരുമാനത്തിന്റെയും ചെലവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. പക്ഷെ സാധാരണയായിട്ട് 3 മാസം തൊട്ട് 9 മാസം വരെയുള്ള വരുമാനം എമർജൻസി ഫണ്ടായി സൂക്ഷിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് മാസം 30,000 രൂപ വരുമാനമുണ്ട്. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം രൂപ എമർജൻസി ഫണ്ടായി സൂക്ഷിക്കാം. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒറ്റയടിക്ക് 1 ലക്ഷം രൂപ സൂക്ഷിക്കാനല്ല, ഒരു നിശ്ചിത തുക പതിയെ പതിയെ മാറ്റിവെച്ച് ആ എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ എമൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഒരു 6 മാസത്തെ വരുമാനവും ചെലവും കണക്കാക്കിയിട്ട് ഒരു എമൗണ്ട് തീരുമാനിക്കുന്നതാണ്. ഇനി 2-ാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് എമർജൻസി ഫണ്ടിന്റെ അലോക്കേഷൻ ആണ്. അതായത് എമർജൻസി ഫണ്ട് എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ളത്. ഇതിനായി 3 ബാസ്ക്കറ്റായി തരംതിരിക്കാം. കുറച്ച് ഫിസിക്കൽ ക്യാഷ് ആയിട്ട്, പിന്നെ സേവിംഗ് അക്കൗണ്ടിൽ, പിന്നെ ബാലൻസ് ലിക്വിഡ് ഫണ്ടിലും. ഇപ്പൊ ടോട്ടൽ ഫണ്ടിന്റെ 15% നമ്മൾ ഫിസിക്കൽ ക്യാഷ് ആയിട്ട് സൂക്ഷിക്കേണ്ടത്. ഈ ഫിസിക്കലായിട്ട് പൈസ എടുത്തതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്, പക്ഷെ റിസ്ക് കൂടുതലാണ്. കാരണം പൈസ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും പല സമയങ്ങളിൽ നമുക്ക് ബാങ്ക് ഇടപാടും പോലെ ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുക പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഫിസിക്കൽ ക്യാഷ് ആയിട്ട് പൈസ സൂക്ഷിക്കുക അത്യാവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എമർജൻസി ഫണ്ട് 1 ലാഖ് ആണെന്നുണ്ടെങ്കിൽ 15,000 നമ്മൾ ഫിസിക്കൽ ക്യാഷ് ആയിട്ട് സൂക്ഷിക്കുക. ഇനി അടുത്തത് സേവിംഗ് അക്കൗണ്ട്. ഇവിടെയും വരുന്നത് 15% ആണ്. അതായത് ടോട്ടൽ ഫണ്ടിന്റെ 15% നമ്മൾ സേവിംഗ് അക്കൗണ്ടിൽ സൂക്ഷിക്കുക. ഇത് ഏറ്റവും നല്ലത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് അതിൽ സൂക്ഷിക്കുന്നതാണ്. കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സേവിംഗ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായി ചെലവാക്കാനുള്ള ഇന്റൻഷൻ കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ 15% മാത്രം മതി എന്ന് പറയാൻ കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ 3-4% ആയിരിക്കും. ഇത് ഒരിക്കലും നമ്മുടെ ഇൻഫ്ലേഷൻ മറികടക്കാൻ സഹായിക്കില്ല. ഇത് ഇൻഫ്ലേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അവസാനമായിട്ട് ലിക്വിഡ് ഫണ്ട്. സോ എന്താണ് ലിക്വിഡ് ഫണ്ട്? ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് ആണ്. ഇത് ഗവൺമെന്റിന്റെ ബോണ്ടുകളിലും അതുപോലെ കമ്പനികളുടെ കടപ്പത്രങ്ങളിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എത്രത്തോളം സുരക്ഷിതമാണോ അത്രത്തോളം സുരക്ഷിതമാണ് ലിക്വിഡ് ഫണ്ടുകളും. പക്ഷെ അതിനേക്കാളേറെ, അതായത് FDയെക്കാളേറെ ഗുണങ്ങൾ ലിക്വിഡ് ഫണ്ടിന് നൽകുന്നുണ്ട്. ആദ്യമായിട്ട് ഉയർന്ന റിട്ടേൺ. ഒട്ടുമിക്ക ലിക്വിഡ് ഫണ്ടുകളും 6-8% വരെ നമുക്ക് റിട്ടേൺ പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ FDയിൽ നിന്നാണെന്നെങ്കിൽ അത് 5-6% വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി 2-ാമത്തെ നല്ലൊരു ഗുണമാണ്, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒട്ടുമിക്ക ലിക്വിഡ് ഫണ്ടുകളും യാതൊരു ചാർജസും കൂടാതെ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
പക്ഷേ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനാണെന്നുണ്ടെങ്കിലും മിനിമം ലോക്ക് പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആയിരിക്കും. പക്ഷേ നമുക്ക് വിഡ്രോ ചെയ്യാം, ഒരു വർഷത്തിന് മുമ്പ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും, പക്ഷെ നല്ല രീതിയിലുള്ള പീനിയൽ ചാർജസ് ഉണ്ടാവും. പിന്നെ അതുപോലെ അടുത്ത നല്ലൊരു ഗുണമാണ് ഈസി ടു യൂസ്. ഈ മ്യൂച്വൽ ഫണ്ടിൽ KYC രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യം ഒരു ബേസിക് ആയ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതി. പിന്നെ അതിനുശേഷം ഒരൊറ്റ OTP വഴി നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ഫണ്ട് വിഡ്രോ ചെയ്യാനും സാധിക്കും. ഇതിനായിട്ട് ബാങ്കിൽ വിസിറ്റ് ചെയ്യാനോ ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിലൂടെ ഇതുവരെ എമർജൻസി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലാണെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ സ്വീപ്പ് അക്കൗണ്ട് എന്നുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്, അത് പ്രയോജനപ്പെടുത്താം. അതായത് നമ്മുടെ സേവിംഗ് അക്കൗണ്ടിൽ ഒരു പ്രത്യേക എമൗണ്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട്, അതായത് എക്സസ് ആയിട്ട് വരുന്ന എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്, അത് പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലെ ഇൻഡെക്സ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നല്ല രീതിയിലുള്ള റിട്ടേൺസും കിട്ടും. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പീനൽ ചാർജസും കൂടാതെ പൈസ വിഡ്രോ ചെയ്യാൻ ഒരു ഓപ്ഷനും ഉണ്ട്. പക്ഷേ എമർജൻസി ഫണ്ട് ഷെയർ മാർക്കറ്റിലും അതുപോലെ മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റിംഗ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ എമർജൻസി ഫണ്ടിന്റെ പർപ്പസ് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് മ്യൂച്വൽ ഫണ്ട്, എന്താണ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ കൺക്ലൂഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്താണ് എമർജൻസി ഫണ്ട്, എത്രയാണ് എമർജൻസി ഫണ്ട് സൂക്ഷിക്കേണ്ടത്, എവിടെയാണ് എമർജൻസി ഫണ്ട് ഉണ്ടാക്കേണ്ടത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു.